നമസ്തേ ശബരിമല മണ്ഡല മകരവിളക്ക് ആ ഒരു കാലഘട്ടത്തിൻ്റെ തീർത്ഥാടന കാലഘട്ടത്തിൻ്റെ ആദ്യ ഭാഗം ഏതാണ്ട് പൂർത്തിയാകാറായിരിക്കുന്നു മറ്റന്നാൾ കഴിഞ്ഞാൽ മണ്ഡല പൂജയാണ് ഇരുപത്തിയാറാം തീയതിയാണ് മണ്ഡല പൂജ ആ മണ്ഡല പൂജയ്ക്ക് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്നലെ ആറന്മുളയിൽ നിന്നും ശബരിമലയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അത് ഇപ്പോൾ അതിൻ്റെ പ്രയാണ പാതയിലാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം ശബരിമലയിൽ ഇക്കുറി ഭക്തർ ഒത്തിരി ഒന്നും കടന്നു വന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇത് ഏറെ ഞെട്ടലുണ്ടാക്കുന്നത് ദേവസ്വം ബോർഡിന് തന്നെയാണ് കാര്യം വരുമാനത്തിന് വേണ്ടി മാത്രമാണ് ഇക്കുറി ഹൈന്ദവ സംഘടനകളും തന്ത്രയും പന്തളം കൊട്ടാരവും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഒരു തീർത്ഥാടനകാലം വേണമെന്നുള്ള ദുർവാശിയിൽ ആ ഒരു സാഠ്യത്തിൽ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോയത് ആദ്യഘട്ടത്തിൽ ആയിരം ഭക്തർക്കായിരുന്നു പ്രവേശനം പിന്നീട് പിന്നീടത് മൂവായിരവും രണ്ടായിരവും മൂവായിരവുമായി ഉയർത്തി ഇപ്പോൾ അയ്യായിരം ഭക്തർക്ക് വരെ പ്രവേശനം നൽകിയിരിക്കുന്നു എന്നിട്ട് പോലും ഭക്തർ ആരും അവിടേക്ക് എത്തുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തത്തമൈ ന്യൂസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ് കാര്യം ശബരിമലയിലെ നിരവധി ഉദ്യോഗസ്ഥർക്ക് ഡ്യൂട്ടി നോക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മരാമത്ത് കോംപ്ലക്സിലെ ഉദ്യോഗസ്ഥർ അതുപോലെ ദേവസ്വത്തിലെ താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള നിരവധി ജീവനക്കാർ ഇവർക്കൊക്കെ കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരുന്നു ഈ സീസണിൽ ഇപ്പോൾ തന്നെ അനൗദ്യോഗികമായി പറയുകയാണെങ്കിൽ ഏതാണ്ട് മുന്നൂറോളം പേർക്ക് സന്നിധാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം പക്ഷേ ഇതിൻ്റെ ഒരു കൃത്യമായ കണക്കൊന്നും പുറത്തുവിടാൻ ദേവസ്വം ബോർഡും അവിടുത്തെ ഒന്നും ഇതുവരെയും റെഡിയായിട്ടില്ല തയ്യാറായിട്ടില്ല ഈ ഒരു ഘട്ടത്തിലാണ് ശബരിമല തീർത്ഥാടനം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നത് മണ്ഡലപൂജ പൂർത്തിയാക്കി ഇരുപത്തി ആറാം തീയതി നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ നട തുറക്കുന്നത് മുപ്പത് മുപ്പതാം തീയതി വൈകുന്നേരമാണ് മകരവിളക്ക് തീർത്ഥാടന കാലഘട്ടത്തിന് വേണ്ടി നമുക്കറിയാം ശബരിമലയിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വന്നു പോകുന്ന ഒരു കാലഘട്ടം ഈ മകരവിളക്ക് തീർത്ഥാടന കാലയളവാണ് പ്രത്യേകിച്ചും ആന്ധ്ര കർണാടക തമിഴ്നാട് തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഏറിയ ഭക്തരും അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു സമയം ഈ എരുമേലി കാനനപാത വഴി വരുന്ന ഒരു സമയം ഇക്കുറി ആ കാനനപാത വഴിയുള്ള തീർത്ഥയാത്രയൊക്കെ നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശബരിമലയിൽ എത്തിച്ചേരുന്ന ഭക്തർക്ക് ഒട്ടനവധി നിയന്ത്രണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങൾ നിറവേറ്റുന്നതിന് തടസ്സം ഉണ്ട് നെയ്യഭിഷേകം പോലും കൃത്യമായ രീതിയിൽ നടത്താനാവാതെയാണ് അവിടെ വന്ന ഭക്തർ മടങ്ങുന്നത് ഒരു പക്ഷേ ആ അനുഭവങ്ങൾ കേട്ടിട്ടും ഇത് കണ്ടറിഞ്ഞിട്ടും തന്നെ ആകണം ഈ കുറി ഒരുപാട് ഭക്തരൊന്നും അവിടേക്ക് കടന്നു വരാത്തത് ഇത് ദേവസ്വം ബോർഡിനെ വലിയ ഒരു ആശയക്കുഴപ്പത്തിലേക്കാണ് കൊണ്ടു ചെന്നെത്തിക്കുന്നത് കാര്യം അവർക്ക് നട ഇപ്പോൾ നട അടഞ്ഞു കിടന്നാലും തുറന്നു കിടന്നാലും ഇപ്പോൾ ഈ തീർത്ഥാടനകാലം നടക്കുമ്പോൾ അതിനൊരു ചിലവുണ്ട് അത് ഭക്തർ വന്നാലും വന്നില്ലെങ്കിലും ആ ചിലവ് അവിടെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിന് തക്കവണ്ണമുള്ള വരുമാനം ലഭിക്കുന്നുമില്ല ആ ഒരു വല്ലാത്ത ഘട്ടത്തിലൂടെയാണ് ദേവസ്വം ബോർഡ് കടന്നു പോകുന്നത് ഇപ്പോൾ അയ്യായിരം ഭക്തരെ പ്രവേശിപ്പിക്കുന്നു ഇനി മകരവിളക്ക് സമയത്ത് ഒരുപക്ഷേ ഇതിലും സംഖ്യ കൂടിയേക്കാം ഭക്തരെ പ്രവേശിപ്പിക്കുന്ന ആ ഒരു സംഖ്യ ഇനിയും കൂട്ടിയേക്കാം പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് കോവിഡ് വീണ്ടും സംസ്ഥാനത്തും ഏറി വരികയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടം കൂടി കഴിഞ്ഞതോടെ അതുമാത്രമല്ല ബ്രിട്ടനിലൊക്കെ രണ്ടാം ഘട്ടം വ്യാപനം വന്നതോടുകൂടി ഒട്ടനവധി കരുതലുകൾ മുൻകരുതലുകളാണ് സംസ്ഥാനം ഒട്ടാകെ ഇപ്പോൾ എടുക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ശബരിമലയിലേക്ക് ഈ രണ്ടാം ഘട്ടത്തിൽ മകരവിളക്കിൻ്റെ ഘട്ടത്തിലേക്ക് കൂടുതൽ ഭക്തർ എത്തുമോ അങ്ങനെ എത്തുകയാണെങ്കിൽ എന്ത് സുരക്ഷാ മാനദണ്ഡങ്ങളായിരിക്കും അവർക്ക് അധികമായി നൽകുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് ആർ ടി പി സി ടെസ്റ്റ് ഒഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ദേവസ്വം ബോർഡ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും തിരക്ക് അമിതമായി നിയന്ത്രിക്കാൻ ഇനിയും എന്ത് സംവിധാനങ്ങളാണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വളരെ ഒരു കൃത്യത പുറത്തു വന്നിട്ടില്ല പിന്നെയുള്ളത് മകരവിളക്കിൻ്റെ ആ സമയത്തുള്ള ഒരു കാര്യമാണ് പന്ത്രണ്ടത്തു നിന്നും പന്ത്രണ്ടാം തീയതി ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് ഘോഷയാത്ര തിരിക്കുന്നത് തിരുവാഭരണ ഘോഷയാത്രയും ഈ പറഞ്ഞതുപോലെ നൂറുപേരുൾപ്പെട്ട ഒരു സംഘമായിരിക്കും തിരുവാഭരണ ഘോഷയാത്രയിൽ ഉണ്ടാകുക ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ അതുപോലെ തിരുവാഭരണ പേടകം വഹിക്കുന്ന ഗുരുസ്വാമിമാർ പിന്നെ ഡ്യൂട്ടിയിലുള്ള ആ ചില്ലറ ഉദ്യോഗസ്ഥർ ഇവരുൾപ്പെട്ട ഒരു സംഘമായിരിക്കും തിരുവാഭരണങ്ങൾ എത്തിക്കുക എന്നാലും വഴിയിലുള്ള സ്വീകരണങ്ങളും മറ്റും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതും വലിയ ഒരു വിഷമ ഘട്ടത്തിലേക്ക് എത്തിക്കുന്നുണ്ട് കാര്യം ഓരോ പ്രാവശ്യവും വളരെ ഉത്സവ പ്രതീതിയോടുകൂടിയാണ് ഈ തിരുവാഭരണങ്ങൾ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ കുറി അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇന്നലെ തങ്കയങ്കി ഇപ്പോൾ ശബരിമലയിലേക്ക് നീങ്ങുന്നതും ഇത്തരത്തിൽ സമാനമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് പിന്നെ മകരവിളക്കിന് അവിടെ എത്തുന്ന ഒരു തിരക്ക് കേരളത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ഈ ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർ വ്യാപിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ മകരവിളക്ക് കാലഘട്ടം ആ ഒരു ഘട്ടത്തിൽ ഈ കുറി ഭക്തർ ഇനിയും വരികയാണെങ്കിൽ അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തുമോ അവരെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാകുമോ ഈ ഇത്തരം കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തത ഇല്ല ഇത് ഇതു തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനെയും വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തിക്കുന്നത് കാര്യം ഇങ്ങനെ എല്ലാം കൂടെ ഒരു കോർഡിനേഷൻ എല്ലാം കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് പോവുക എങ്ങനെയാണെന്നുള്ള ഒരു കാര്യത്തിൽ ഇപ്പോഴും ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുകയാണ് എന്തായാലും ഈ നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം ഇരുപത്തി ആറാം തീയതി മണ്ഡലപൂജയാണ് മണ്ഡല പൂജയോടുകൂടി മണ്ഡലകാലം അവസാനിക്കുകയാണ് പിന്നീടുള്ളത് മകരവിളക്ക് തീർത്ഥാടന കാലമാണ് അതിന് കൂടുതൽ എന്ത് സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളുമാണ് ഒരുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ വരും ദിവസങ്ങളിലെ കോവിഡ് വ്യാപനത്തെ അടിസ്ഥാനമാക്കി തീരുമാനിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെബ് ഡെസ്ക് തത്വമ ന്യൂസ്